ഉത്ഭവം എവിടെയാണ്? ബ്രഹ്മഗിരി കുന്ന്, അതാണ് ഈ പോയിന്റ് ചെയ്തിരിക്കുന്നത്, ബ്രഹ്മഗിരി കുന്ന്. അപ്പൊ ബ്രഹ്മാവ് എന്ന് കണക്ട് ചെയ്യണം. കാവേരിയിൽ നിങ്ങൾക്ക് കാവ് കാണാം അല്ലെ, നാഗങ്ങളൊക്കെ ഉള്ള കാവ് കാണാം, അമ്പലത്തിലെ കാവിനെ കണക്ട് ചെയ്യാം. അപ്പൊ ബ്രഹ്മാവ് എവിടെയാണ് ഇരിക്കുന്നത്? കാവിലാണ് ഇരിക്കുന്നത് പഠിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമാണ് ഇത്, കല്ലണി ഡാം. അപ്പം ആദ്യമായിട്ട് കെട്ടുമ്പോൾ നമ്മൾ കോൺക്രീറ്റും ഇരുമ്പും ജമ്പൊക്കെ ഉപയോഗിച്ച് കെട്ടോ, ഇല്ലല്ലോ, കല്ലുകൊണ്ടല്ലേ കെട്ടണേ. അതുകൊണ്ടാണ് ആ പേര് തന്നെ നോക്കിയ കല്ലണി ഡാം, കല്ലുകൊണ്ട് കെട്ടിയതുകൊണ്ട് കല്ലണി ഡാം. ഈ കല്ലണി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? കാവേരി. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, കാവേരി എന്തുമായിട്ട് കണക്ട് ചെയ്യണം? കാവ് എന്ന് കണക്ട് ചെയ്യണം. അപ്പൊ കാവിൽ എങ്ങനെയുള്ള വിഗ്രഹങ്ങളാണ് ഉള്ളത്? കല്ലുകൊണ്ടുള്ള വിഗ്രഹങ്ങളാണ് ഉള്ളത്. അപ്പൊ കല്ലണി ഡാം, കാവേരി. പോഷക നദികൾ കബനി, ഭവാനി, പാമ്പാർ, പാലാർ. അപ്പൊ ഇത് മൂന്നും നമുക്ക് കിട്ടും. കേരളത്തിന്റെ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. അപ്പൊ ഇത് മൂന്ന് എവിടെ കണക്ട് ചെയ്യുന്നു? കാവേരിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീരംഗപട്ടണം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് വെച്ചാൽ ഉത്തരം എന്താണ്? കാവേരി.